السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلاة وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي

إن إن شاء الله أربعون النووي لمبتدمة حديث عنه قادم حديث وايكام عن أبي ثعلبة الخشني جرثوم بن ناشر رضي الله عنه قال قال رسول الله صلى الله عليه وآله وصحبه وسلم إن الله تعالى فرض الفرائض فلا تضيعوها وحد حدودا فلا تعتدوها وحرم أشياء فلا تنتهكوها وسكت عن أشياء رحمة لكم غير نسيان فلا تبحثوا عنها حديث حسن رواه دار وغيره إذا اربعون أربع منا حديث أبو ثعلبة الخشني رضي الله عنه إلى إمام دار رواه شيئا حديث بريبرت حديث السند لحديث أنا لي إن السند إمام نووي رحمة الله عليه أربعون النوويل والدرجة لكنا ضعيفة يا حديث الرئ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസാണ് അബു സാലബത്തിൽ ഹദീസ് പക്ഷേ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം അത് അംഗീകരിച്ചതും ഖുറാനിന്റെയും സുന്നത്തിന്റെയും നസ്സുകൾ അംഗീകരിക്കുന്നതുമാണ് അള്ളാഹു സുബാനഹുല നിർബന്ധമാക്കിയ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം അതേപോലെ തന്നെ അള്ളാഹു സുബാനഹുല വിലക്കിയ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം അള്ളാഹു സുബാനഹു ആല ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ വിലക്കുകയോ കൽപ്പിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളോട് നമ്മളെങ്ങനെ പെരുമാറണം എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നതായി വന്നിട്ടുള്ളത് ഈ ഹദീസ് ദുർബലമാണ് അൻഹു പറയുന്നു അദ്ദേഹത്തിന്റെ പേര് ജുർസൂം പേര്സൂം എന്നാണ് ജുർസൂം അൻഹു ഒരുപക്ഷെ ചില ആൾക്കാർ ജുർസൂം എന്ന പേര് കേൾക്കുമ്പോൾ അതിന്റെ മോശമായ ഒരു അർത്ഥം വിചാരിക്കും കാരണം പൊതുവെ ജുർസൂം ജറാസിയും എന്നൊക്കെ അണുക്കൾക്ക് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ ഷഹാബിയുടെ പേര് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ അടിസ്ഥാനം എന്ന അർത്ഥമുണ്ട് അല്ലുർജി ഒന്നിന്റെ അടിസ്ഥാനം എന്ന അർത്ഥം ജുറുസോമെന്നുണ്ട് ഇപ്പോൾ ഭാഷയിൽ വളരെ ഹൗവിയായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ജുറുസോം എന്നുള്ളത് അത് മോശമായ വാക്കുകൾ വാക്കുകളല്ല മറിച്ച്

ഷറായി ആയിട്ട് നമ്മൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ അത് സുന്നത്താവട്ടെ വാജിബ അള്ളാഹു സുബാൻ ഖുറാനിലൂടെ കൽപ്പിച്ചതാവട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് കൽപ്പിച്ചതാവട്ടെ കാര്യങ്ങൾ അതിനെ നിങ്ങൾ അങ്ങനെയുള്ളത് അള്ളാഹു സുബാൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പാഴാക്കാൻ പാടില്ല റസൂൽ സല്ലാ അലഹി വസ്ലാം പറയാം പ്രിയപ്പെട്ടവരെ ഈ ഹദീദുമായി ബന്ധപ്പെട്ട ഒലമാക്കൾ ചർച്ച ചെയ്യുമ്പോൾ ഫറദും വാജിബും തമ്മിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ അത് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഭാഗവും വ്യത്യാസമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഭാഗവും തുടങ്ങിയ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞ് സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഈ ഹദീത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം റസൂൽ വസ്സലം പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനോട് നമ്മൾ കാണിക്കേണ്ട എന്താണ് അത് നിങ്ങൾ യാതൊരു കാരണവശാലും പാഴാക്കാൻ പാടില്ല യാതൊരു കാരണവശാലും പാഴാക്കാൻ പാടില്ല അള്ളാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ് റസൂൽ അള്ളാഹി അലഹി വസ്സലമിയുടെ കൽപ്പന കാരണം الله قرآن البرين وما أتاكم الرسول فخذوا وما نهاكم عنه فانتهوا الله سبحانه وتعالى لبرقندنا بشن لسجلكا لك يا كارين لسرورك إن الله سبحانه وتعالى قرآن البرين ما لا وأطيع الله والرسول لعلكم ترحمون إن الله نيم رسول نيم أنيرك أن إن الله سبحانه وتعالى قرآن الولي نملك فرعني ذرنه ما ترمى لدي حديث الكرنام ما حرم رسول الله صلى الله عليه وسلم فهو مثل ما حرم الله رسول الله صلى الله عليه وسلم ولي كاريم حراما كيتن ننجل അത് അള്ളാഹു ഹറാമാക്കിയത് പോലെയാണെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹു സുബാന നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പാഴാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും നമ്മൾക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ പാഴാക്കാതിരിക്കുക ജീവിതത്തിൽ അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും പരിശ്രമിക്കുക ആ ഫറായ കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ചെയ്തു കൊണ്ടുപോവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നു അതിനുശേഷം പറയുന്നു വഹദ്ദ ഹുദൂദൻ ഫലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അള്ളാഹു സുബാന നമ്മൾക്ക് ചില പരിധികൾ വെച്ച് തന്നിട്ടുണ്ട് അള്ളാഹു നമ്മൾക്ക് ചില പരിധികൾ വെച്ച് തന്നിട്ടുണ്ട് അത് യാതൊരു കാരണവശാലും വിട്ടുകടക്കാൻ പാടില്ല അത് സുന്നത്തായ വിഷയത്തിലാണെങ്കിലും ഫറാണെങ്കിലും മുബാഹ ആണെങ്കിലും അള്ളാഹു സുബാൻഹു വച്ചാലെ നമ്മൾക്ക് വെച്ചിരിക്കുന്ന പരിധികൾ യാതൊരു കാരണവശാലും വിട്ടുകടക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക അതിന്റെ അപ്പുറം പരിധി വിടാൻ പാടില്ല ഉദാഹരണത്തിന്റെ അസൂലി സാഹു അലൈഹി വസ്ലാം നമ്മൾക്ക് ഉദുവിന്റെ വിഷയത്തിൽ പറഞ്ഞതെന്ന് എന്താണ് ഉദു ഒരു തവണ ചെയ്യലും സുന്നത്താണ് രണ്ടു തവണ ചെയ്യലും സുനത്താണ് മൂന്നവണ ചെയ്യലും സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കഴുകുന്നതിന്റെ എണ്ണം ഒരു തവണ കഴുകലും സുന്നത്താണ് രണ്ട് തവണ കഴുകലും സുന്നത്താണ് മൂന്ന് തവണ കഴുകലും സുന്നത്താണ് ചിലവല മക്കൾ പറയുന്നു ഒന്നാമത്തെ കഴുകൽ വാജിപും അതിനുശേഷമുള്ള രണ്ടും മുസ്തഹബാണെന്ന് പക്ഷേ റാജേഹായ ഹൗലനുസരിച്ച് അള്ളാഹുഅലം സുന്നത്തിന്റെ മൂന്ന് രൂപങ്ങളാണത് ഒരു തവണ വേണമെങ്കിൽ ഒരു തവണ കഴുകാം രണ്ട് തവണ വേണമെങ്കിൽ രണ്ടു തവണ കഴുകാം മൂന്ന് തവണ വേണമെങ്കിൽ തവണ കഴുകാം ചില വയവങ്ങൾ ഒരു തവണ ചില വയവങ്ങൾ രണ്ട് തവണ അങ്ങനെയും കഴുകാം ഇതൊക്കെ പൊതുവില് അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് വസ്ലം പറഞ്ഞു മൂന്ന് തവണയിൽ അധികം കഴുകുക എന്നുള്ളത് തെറ്റാണ് പാപമാണ് മൂന്ന് തവണയിൽ അധികം കഴുകുക എന്നുള്ളത് പാപമാണ് അതാണ് റസൂൽ അള്ളാഹി സ്വഹു അലൈഹി വസ്ലമി ഹദീസുകളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ചില പരിധികൾ അള്ളാഹുന്റെ റസൂൽ നമ്മൾ നമ്മൾക്ക് വെച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ അത് വിട്ടുകടക്കാൻ പാടില്ല അപ്പോൾ ആദ്യം സംസാരിച്ചിരിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ് അള്ളാഹു ഫർദാക്കിയ കാര്യങ്ങൾ അള്ളാഹു റസൂലും ഫർദാക്കിയ കാര്യങ്ങൾ അതിനുശേഷം നമ്മൾക്ക് വെച്ചിരിക്കുന്ന പരിധിയെ സംബന്ധിച്ച് അതിനുശേഷം പറയുന്നു വഹർ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനു വച്ചാൽ നമ്മൾക്ക് വിലക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ അള്ളാഹു സുബാനഹാ നമ്മൾക്ക് വിലക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അറബി ഭാഷ അറിയുന്ന ആർക്കും മനസ്സിലാകും ഷിയ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ മനസ്സിലാകുന്നത് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് അള്ളാഹു സുബാനുവച്ചാൽ നമ്മൾക്ക് ഹറാമാക്കിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു സുബഹാനു വച്ചാലെ നമ്മൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട് പക്ഷേ പൊതുവെ പഴഞ്ചൊല്ല് അറബിയിലൊക്കെ പഴഞ്ചൊല്ല് പറയാറുള്ളതുപോലെ ഹരി സുല്ലിമുനിയ ജനങ്ങൾക്ക് കല്ല് വിരോധിക്കപ്പെട്ടത് എപ്പോഴും ഭയങ്കര താല്പര്യമായിരിക്കും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും അതിനെ പണ്ടൊക്കെ ചില ഉസ്താദന്മാര് ഉദാഹരണം പറയുന്നത് കേൾക്കാറുണ്ട് മദ്രസകളിൽ അസറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന ചില മദ്രസകൾ ഉണ്ടാവും അവിടുത്തെ കുട്ടികൾക്ക് പുറത്തു പോകാൻ ഭയങ്കര താല്പര്യായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം നിലമറിച്ച് ചില സ്ഥാപനങ്ങളിൽ അസറിന് ശേഷം പുറത്തു പോകാം ആരോടും ചോദിക്കണ്ട അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ആരും പുറത്തു പോകാറുണ്ടാവില്ല അപ്പൊ ജനങ്ങൾക്ക് എപ്പോഴും തടയപ്പെട്ട കാര്യങ്ങളോട് എപ്പോഴും താല്പര്യം കൂടുതലായിരിക്കും തടയപ്പെട്ട കാര്യങ്ങളോട് താല്പര്യം കൂടുതലായിരിക്കും അള്ളാഹുന്റെ റസൂൽ പറയുന്നു അള്ളാഹു സുബാനോ ചില ചില കാര്യങ്ങൾ നമ്മൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് അതിനോട് നമ്മളെങ്ങനെയാണ് സമീപിക്കേണ്ടത് ഫലത്തൻ തൂഹ യാതൊരു കാരണവശാലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വെക്കണം ഇന്നിപ്പം പലരും മ്യൂസിക് കേൾക്കാറുണ്ട് സ്ത്രീകളുമായിട്ട് മോശമായ രീതിയിലുള്ള ബന്ധങ്ങൾ പല ആൾക്കാർക്കുമുണ്ട് അതേപോലെ തന്നെ മോശമായ സംസാരങ്ങൾ പലരും സംസാരിക്കാറുണ്ട് ഉമ്മയോട് ദ്രോഹം കാണിക്കാറുണ്ട് അതേപോലെ തന്നെ മാതാപിതാക്കളോട് മോശമായി പെരുമാറാറുണ്ട് ഇതൊക്കെ ഹറാമാണ് അതേപോലെ തന്നെ മ്യൂസിക് കേൾക്കുന്നവർ സിനിമ കാണുന്നവർ സീരിയൽ കാണുന്നവർ ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന പലരെയും നമ്മൾക്ക് കാണാം വസൂഹു പറയുന്നു ഹറാമാക്കിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതിനുശേഷം പറയുന്നു ലക്കും ചില കാര്യങ്ങൾ അള്ളാഹു സുബാനു വച്ചാൽ നമ്മൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല ചില വിഷയങ്ങളിൽ ശരിയാഴ്ച ഒരു നസ്വം നമ്മൾക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല റഹ്മത്ത് അല്ലക്കും അത് അള്ളാഹു സുബാൻ വച്ചാൽ നമ്മോട് കാണിച്ച റഹ്മത്താണ് ചില കാര്യങ്ങൾ അള്ളാഹു ഒന്നും പറഞ്ഞിട്ടില്ല അത് അള്ളാഹു നമ്മോട് കാണിച്ചിരിക്കുന്ന റഹ്മത്താണ് റഹ്മത്ത് ആണ് മീൻസിയാൻ അതല്ലാതെ അള്ളാഹു സുബാനുവച്ചാൽ അതിന്റെ വിധികൾ പറയാൻ വേണ്ടി മറന്നുപോയതല്ല മറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരാതെ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ വിശദീകരണം അള്ളാഹു സുബാനുവാർബാക്കിട്ടില്ല ഹറാമാക്കിട്ടില്ല അനങ്ങാതുന്നു അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താ അതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അന്വേഷിക്കാൻ പോവേണ്ട എന്ന് അള്ളാഹു സുബാനയുടെ പ്രവാചകൻ സാഹു അലി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം അലഹി വസ്ല്ലം ഹജ്ജ് വാജിബാണെന്ന് പഠിപ്പിച്ചപ്പോൾ ഒരു സുഹാബി നബ്സലാഹു അലഹി വസ്സലിനോട് ചോദിച്ചു പ്രവാചകരെ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണോ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണോ നബ്സു അല്ലാഹു അലഹി വസ്സലം ഹജ്ജ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വർഷം എന്ന് പറഞ്ഞിട്ടില്ല ആ അത് ചോദിച്ചു ആ സുഹാബേദിന്റെ ഹുക്കും അന്വേഷിച്ചു അപ്പോൾ നബ്സു അള്ളാഹു അലഹി വസ്ലം വിലക്കൊണ്ട് പറഞ്ഞു ഞാന് അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകും നിങ്ങൾക്ക് അത് സാധിക്കുകയും ചെയ്യില്ല അതുകൊണ്ട് തറുത്തുക്കും എന്താണോ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക അതിന്റെ അപ്പുറം അതിൽ ചുന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് റസൂൽ അഹില്ലാഹു അലൈ വസ്ലം ആ സുഹാബിയോട് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ സുക്കൂത്ത് എന്നുള്ളത് സുക്കൂത്ത് എന്നുള്ളത് അള്ളാഹു സുബാ നഹുത്ത് ആണ് സുക്കൂത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ സ്വിഫത്താണ് സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ രണ്ടർത്തുണ്ട് അല്ലെങ്കിൽ ശരിയാച്ചിൽ രണ്ടർത്തം ഉദ്ദേശിക്കാറുണ്ട് ഒന്ന് അൽ അനിൽ കലാം സംസാരിക്കാതിരിക്കുക അത് അള്ളാഹുന്റെ വിശേഷണമല്ല മറിച്ച് അള്ളാഹു സംസാരിക്കുന്നവനാണ് മറിച്ച് അള്ളാഹുന്റെ വിശേഷണം എന്താണ് അഹ്കാം ഹുക്കുമുകൾ ചില വിഷയങ്ങളിൽ വിശദീകരിക്കാതിരിക്കുക ചില വിഷയങ്ങളിൽ ഹുക്കുമുകൾ വിശദീകരിക്കുക വിശദീകരിക്കാതിരിക്കുക അത് അള്ളാഹു സുബാനുഅലയുടെ സ്വിഫത്താണ് സുഫത്ത് സുഖൂത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് ഷെയഹുൽ ഇസ്ലാം ഇബിൻ സലമി അറഹമത് അലഹി അദ്ദേഹത്തിന്റെ മജ്മായിൽ ഇജ്മാഅദ്ധരിക്കുന്നതായി കാണാൻ നമ്മൾക്ക് സാധിക്കും അതേപോലെ തന്നെ ഹദീസിന്റെ പല നസ്സുകളും അതിനെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഹദീസിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആശയം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക വാജിബായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനു വച്ചാലെ വെച്ചിരിക്കുന്ന പരിധികൾ യാതൊരു കാരണവശാലും കടക്കാതിരിക്കുക അതേപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ വർജിക്കുക അള്ളാഹു സുഹാനോവ ചാലെ നമ്മൾക്കൊന്നും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ചുഴന്ന അന്വേഷിക്കാതിരിക്കുക അള്ളാഹു സുഹാനവ ചാല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമയം വളരെ കുറവായതിന്റെ പേരിലും ചില ചരക്കുകൾ ഉള്ളതിന്റെ പേരിലും ولدي شرингة سامي بن إن شاء الله إيكلاس نرتونه الله سبحانه وتعالى كلكنك عارف الجيبه تلعمل شيئا توفيقنا لقته سبحان الله وبحمده سبحانك الله وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك وصلى الله على محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته